ഞാൻ പറഞ്ഞതൊക്കെ ഡി ജി പി ഞങ്ങൾ വിശ്വസിച്ചാണല്ലോ. ആ വിശ്വസിച്ച മട്ടാ കാണുന്നേ, പുളുന്ന ദാസപ്പല വരെ ഒതുക്കി കളഞ്ഞില്ലേ. തന്റെ ഭാര്യയുടെ ചില രീതികളെ പറ്റി കേൾക്കുമ്പോ സരസകവി മൂലൂരിന്റെ രണ്ടുപേര് കവിതകളായിരിക്കും ഓർമ്മ വരുന്നേ. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം. ഇത് മൂലൂർ എഴുതിയൊന്നുമല്ല സാർ. തനിക്ക് എങ്ങനെ അറിയാം? അടിപൊളി എന്നുള്ള വാക്ക് ഇപ്പോഴത്തെ ചെത്ത് പിള്ളേര് കൊണ്ടുവന്ന മൂലൂരിന്റെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിലെ കവിത എഴുതിയത് ആരാണ് സാർ? താൻ ഇടുക്കുള്ള ഇട്ടൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് സാറല്ലേ. എന്നാ ഞാൻ എഴുതിയതാ. അതേടോ, മുമ്പ് ഞാൻ പാടിയിട്ടുള്ള സകല കവിതകളും എന്റെ വരികൾ തന്നെ. ആശാനെന്നോ കുട്ടവത്തോ എന്നൊക്കെ പറഞ്ഞാലല്ലേ താനൊക്കെ ശ്രദ്ധിക്കൂ. സാർ ആള് കൊള്ളാമല്ലോ. മഹാകവി ഇടിക്കുള ഇട്ടു. ഞാൻ എന്ത് പറഞ്ഞിട്ടും മമ്മിയും ഡാഡിയും വിശ്വസിക്കുന്നില്ല. എന്റെ പക്ഷം പറയാൻ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, ദാസപ്പൻ അങ്കിൾ. ഐ പി എസ് ഒന്ന് കാല് തൊട്ട് തൊഴുതാ മതി, അങ്കിളും കാലും മാറും. വാട്ട് എ പിറ്റി. കേട്ടിട്ട് തൊഴിൽ പൊഴിയുന്നു. ഒരു പുരുഷന് ഇത്ര ചീപ്പാവാമോ? ആഫ്റ്റർ ഓൾ ഹീസ് എ കമ്മീഷണർ. പൂവ ഗേൾ. ഞാൻ ഗീതുവിനെ കുറ്റം പറയൂ. നമ്മൾ സ്ത്രീകൾ ഇത്രയൊക്കെ പീഡനം സഹിച്ച് അടിമകളെ പോലെ കഴിയേണ്ട കാര്യമുണ്ടോ? പുരുഷന്മാർക്കെന്താ കൊമ്പുണ്ടോ? വൈ കാൻ്റ് യു ഫൈൽ എ സ്യൂട്ട്? അതൊന്നും വേണ്ട. ഗീതു കുറച്ചു ദിവസം ഗീതുവിന്റെ വീട്ടിൽ പോയി നിൽക്കൂ. അപ്പോഴേക്കും സഞ്ജീവിന്റെ മൂഡൊന്ന് മാറിക്കിട്ടും. അത് വേണ്ട. രണ്ടിലൊന്ന് അറിഞ്ഞേ ഞാൻ പോകൂ. ഒന്നുകിൽ അവിടെ കിടന്ന് ഞാൻ മരിക്കും, അല്ലെങ്കിൽ അയാളെ ഞാൻ തട്ടും. ആ കിഴവൻ തന്റെ അവള് മരുടെ മുന്നിലിട്ട്. നോ 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 നോ, കുട്ടി ആരും കൊല്ലാനും ചാകാനും ഒന്നും പോകണ്ട. ഞങ്ങൾ അയാളോടും സംസാരിക്കട്ടെ. വലിയ തന്ത്രജ്ഞനാ, പലതും പറഞ്ഞ് മയക്കി അയാൾ തന്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കും. ചെലപ്പോ കാലു പിടിച്ചെന്നും വരും. ഞങ്ങൾ അങ്ങനെ കാലു പിടിച്ചാലൊന്നും വീഴില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഉള്ളു ബാക്കി കാര്യം. കുട്ടി ധൈര്യമായിട്ട് പൊക്കോളൂ. പോയിക്കോളൂ മോളെ. പ്രസിഡന്റെ, പല പുരുഷന്മാരെ ഇവിടെ വരുത്തി മുട്ടുകുത്തിച്ചിട്ടുള്ളവരാ നമ്മള്. ഒരു പോലീസ് കമ്മീഷണർ ആദ്യമായിട്ടാ ഈ കേസ് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കണം. ഗീതു എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ, അതുകൊണ്ട് അവളെ ഫേവർ ചെയ്ത് തന്നെ സംസാരിക്കണം. നമുക്ക് അങ്ങോട്ട് പോകാം. കമ്മീഷണർ ഒരു ചൂടനാ, എന്നാലും ഒന്ന് വരട്ടി നോക്കാം. നിങ്ങൾ ഗീതുവിനെ സ്റ്റേജിൽ കയറ്റി നിർത്തി കൂവിച്ചു എന്നത് ശരിയാണോ? പിന്നെ എന്തൊരു കൂവലായിരുന്നു, മാഡം ഒന്ന് കേക്കണമായിരുന്നു. നിങ്ങൾ ഗീതുവുമായി മൽപ്പിടുത്തം നടത്തിയെന്ന് സത്യമാണോ? അതും സത്യമാണ്. ഓ, അന്നത്തെ കരാട്ടെ കേസ്, അത് ഞാനും കണ്ടതാ. കോൺസ്റ്റബിൾ, കീപ് ക്വയറ്റ്. നിങ്ങൾ ഗീതുവിനെ വൈപ്പിൻ പറ്റ കഷായം കുടിപ്പിച്ചോ? വൈപ്പിൻ പറ്റ അല്ല മാഡം, വെപ്പിൻ പട്ട. ഈ കോൺസ്റ്റബിളിനെ പുറത്താക്കൂ. യെസ് സർ. കഷായം കുടിപ്പിച്ചു മാഡം. 12 കുപ്പി വാങ്ങി, 9 കുപ്പി വരെ കുടിപ്പിച്ചു, ബാക്കി 3 കുപ്പിയുണ്ട്. അത് വേണേ മാഡത്തിന് തന്നേക്കാം, പൈസ തരണ്ട. ഓഹോ, അപ്പൊ നിങ്ങൾ കുറ്റം സമ്മതിക്കുക മാത്രമല്ല, അതൊക്കെ ക്രെഡിറ്റ് ആയി ഭാവിക്കുകയും ചെയ്യുന്നു. ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾക്ക് അറിയാം. മാഡം ഒരു നിമിഷം ഒന്നിങ്ങ് വന്നേ, ഒരു സ്വകാര്യം പറയാനുണ്ട്. മാഡം വരണം. ഒരു കുടുംബ ജീവിതത്തിന്റെ വിജയത്തിന് അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാ മാഡം? നിങ്ങൾ എന്റെ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ. ഞങ്ങൾ ആരാന്നറിയോ? ഞങ്ങൾ വിചാരിച്ചാൽ അറിയാം, നല്ലോണം അറിയാം. എങ്കിലും എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം. കുടുംബജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടത് പരസ്പര സ്നേഹം, ഐക്യം, സഹവർത്തിത്വം, വിശ്വാസം. ഇത്രയും മതിയോ? ഇനിയൊന്നുകൂടെ ബാക്കിയില്ലേ? ഈ ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു അത് തന്നെ, അത് വേണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും വേണമല്ലോ. വേണം, നിർബന്ധമായിട്ടും വേണമല്ലോ. സംശയം എന്താ? അതല്ലേ ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകം. ഓ, എങ്കിൽ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ടേ. ലില്ലിക്കുട്ടി, മിസ്സസ് നായരെ, നമുക്ക് കേസ് വിടാം. എന്താ പ്രശ്നം? അയ്യേ, അയാളൊരു മാതിരി നാണോ മാനോ ഇല്ലാത്ത മനുഷ്യൻ. വനിതാ വിമോചന മുന്നണിക്കാർക്ക് പരാതി കൊടുത്തിരിക്കുന്നു. പോലീസ് കമ്മീഷണർ അല്ലേ, ഒരു ഇഷ്യൂ ഉണ്ടാക്കി കരി തേച്ച് കാണിക്കാന്ന് വിചാരിച്ചു. പീഡനം പീഡനം, ചീറ്റിപ്പോയി. എടീ, അടക്കവും ഒതുക്കവും സംസ്കാരവും ഒക്കെ ഉള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വനിതാ വിമോചന മുന്നണി. അല്ലാതെ നിന്നെ പോലെ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മെക്കിട്ട് കയറുന്ന തന്റേടികളെയും താന്തോന്നികളെയും രക്ഷിക്കാനുള്ളതല്ല. ഞാൻ കാര്യം പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി, നിന്നെ പോലെ വിവരം കെട്ടവരല്ല അവര്. ഭാര്യയുടെ പീഡനം ഏറ്റു കഴിയുന്ന എന്നെ പോലുള്ള ഭർത്താക്കന്മാരെ രക്ഷിക്കാൻ ഇവിടെ ഒരു മുന്നണി ഇല്ലാതായി പോയല്ലോ. ഒരെണ്ണം ഉണ്ടാക്കണം. തിത്തലാങ്കട കിടന്നു കിടന്നു കിടതോം പോണ പോക്ക് കണ്ടില്ലേ? എന്താ ഏട്ടാ ഇത്? ഇനിയെങ്കിലും ഏട്ടത്തി ഒന്ന് വെറുതെ വിട്ടൂടെ? വെറുതെ വിടാൻ അസുര വിത്ത. എല്ലാം ഒരു നിമിഷം കൊണ്ട് അടക്കാൻ ഒരു വഴിയുണ്ട്.
പക്ഷേ അതല്പം കടന്നു കയ്യായി പോകും. എന്തായാലും നിങ്ങളുടെ ഈ പൊരുത്തക്കേടും വാശിയൊന്നും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പക്വതത്താത്ത കുട്ടിയല്ലേ, ഞാൻ അവളെന്ന് ഉപദേശിക്കാം. എന്തോ ഇനി അച്ഛൻ്റെ ഒരു ഉപദേശത്തിന്റെ കുറവും കൂടി ഉള്ളൂ. അവള് അച്ഛനെ വിളിക്കുന്ന എന്താണെന്ന് അറിയോ? അഗ്ലി ഓൾഡ് മാൻ. അതിന്റെ അർത്ഥം റിട്ടയർഡ് എച്ച് സിക്ക് മനസ്സിലാവുമല്ലോ. അതൊക്കെ ദൈവം ചോദിച്ചോളും. എവിടെ, ദൈവത്തിന് പോലും അവളെ പേടിയ. ഇതൊക്കെ എന്തിന്റെ തകരാറാണെന്ന് അറിയാമോ? മഹാകവി ഇട്ടു പിടിക്കുള്ള പാടിയ പോലെ ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം. മോളെ, ഡാഡി, മമ്മി. പെട്ടെന്ന് വരണമെന്ന് മോള് വിളിച്ചു പറഞ്ഞോണ്ടാ ഇപ്പൊ തന്നെ വന്നത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ മോളെ, അകത്തൊരു പാട്ടും ബഹളമൊക്കെ? ഇതൊക്കെ പറയാനെ ഡാഡിയും മമ്മി ഇങ്ങോട്ട് വിളിച്ചത്. എന്തായാലും പാട്ട് നിങ്ങളും കേട്ടല്ലോ, ഭാഗ്യം. വന്ന് നിക്കുന്നുണ്ടല്ലേ കാന്താരികള്, ന്യൂസ് പിടിക്കാനാ. ഇവള് മാറ്റ സഞ്ജുവിനെ മിസ്ലീഡ് ചെയ്യുന്നത്. മർമ്മത്തിന്റെ ഒരു നിപ്പ് കണ്ടില്ലേ, അയാൾ ഇപ്പൊ കുടിയൊക്കെ നിർത്തി അവരുടെ കൂടെ കൂടിയിരിക്കാ. ദുഷ്ടനാ സഞ്ജീവൻ. എവിടെ? അദ്ദേഹമല്ലേ ഗാനമേളയുടെ ലീഡർ, അടുത്തത് കമ്പോസ് ചെയ്യായിരിക്കും. ഇവിടെ നിന്നോ. മക്കളെ, കുട്ടികളെ ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്പറാ ഡാഡി. എന്താ സഞ്ജീവ ഇതൊക്കെ? ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായിട്ടുള്ള ശീലമാണ് സാർ. അച്ഛൻ പഠിപ്പിച്ചതാ. ഏറ്റവും ആദരിക്കേണ്ടവരെ കണ്ടാൽ വന്നിക്കണമെന്ന്. നോക്കി നിൽക്കുന്നു, അങ്കിൾ ആന്റിക്ക് ചായ കൊടുക്ക്. സദാനന്ദ, ഡ്രംസും ക്ലാറിനെറ്റും ഒക്കെ ആയിട്ട് എല്ലാം ഡിപ്പാർട്ട്മെന്റുകാരാണല്ലോ. എന്താണോ ഇതൊക്കെ? ഒരു ഗാനമേളയുടെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു സാർ. പോലീസുകാരൊക്കെ ഡ്യൂട്ടി സമയത്ത് പാട്ടും കൂത്തുമായിട്ട് കൂടിയാല് അതും കമ്മീഷണർ നേതൃത്വത്തിൽ. നടക്കട്ടെ. ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം. നിങ്ങൾ തന്നെ പറഞ്ഞാ മതി. സഞ്ജീവനോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ സിൽവർ ജൂബിലി. ഞാൻ ഇവളെയും ഇവളെ എന്നെയും സഹിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം തികയുന്നു. ഈ വിവാഹ വാർഷികം നമുക്കൊരു ചരിത്ര സംഭവം തന്നെയാക്കണം. എന്താ ചെയ്തു? ഇത് മുഖസ്തുതിയാ, മറ്റേ പ്രശ്നം കൂടി ചോദിക്കട്ടെ. എന്താടോ സഞ്ജീവ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ല. ഏയ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നമോ? ഒരു പ്രശ്നമില്ല സാർ. അച്ഛൻ തന്നെ പറ, ഞാനും ഗീതവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാ 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 വാ. മക്കളെ, നിങ്ങൾ മേട്ടത്തിയും തമ്മിൽ വല്ല പോരുണ്ടോ? ഏയ്, ഒന്നുമില്ല. ആ കേട്ടില്ലേ, ഇവിടെ എല്ലാവർക്കും എല്ലാരോടും സ്നേഹവും വിശ്വാസവുമാ. ദാ കമ്പ്യൂട്ടറെ ചായ. താങ്ക് യു. അങ്കിളും ആന്റി ഞങ്ങളുടെ മനം പോലെ മംഗല്യം പരിപാടി ടി വിയിൽ വന്ന് കണ്ടിരുന്നു. അതിൽ ഗീതു പറഞ്ഞ ശ്രദ്ധിച്ചു കാണുമല്ലോ, എന്റെ ഭർത്താവ് ഭയങ്കര സോഫ്റ്റ് ആണ്, ഫ്രണ്ട്ലി ആണ്, ദൈവമാണെന്നൊക്കെ. അതുപോലെ തന്നെ അങ്കിൾ ഞങ്ങളുടെ ജീവിതവും അല്ലേ അച്ഛാ? അതെ അതെ, ആ മനം പോലെ മംഗല്യം പരിപാടി ടി വിയിൽ വന്നപ്പോ സാറ് ഇവിടെ വരണമായിരുന്നു. സഞ്ജീവനും ഗീതും തമ്മിൽ അടി പിടി. അവരടുത്തടുത്തിരുന്ന് സംസാരവും കളിയും ചിരിയും നേരമ്പോക്കും. ഡാഡി, എനിക്കിവിടെ ബോറടിക്കുന്നു. ഈ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ഉടനെ ഞാനും ഗീതും കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കാം. പഴനി, കാശി, രാമേശ്വരം, തിരുപ്പറക്കുണ്ടം വഴി തിരുപ്പതിയിലെത്തി രണ്ടുപേരും കൂടി മുട്ടയടിച്ച് മടങ്ങും. അങ്ങനെ 10 ദിവസത്തെ ജോളി ട്രിപ്പ്. ഭഗവാനെ, ഡാഡി, ഇത് വെറുതെ വെറുതെ പണം ചെലവാക്കണ്ടെന്നാ ഇവള് പറയണത്? ഓ, ഇങ്ങനെ ഒരു പിശുക്കി. അവര് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലെന്നേ. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോ വിവാഹ വാർഷികത്തിന് എല്ലാരും വരണം. ഗോലുള്ള മക്കളെയും കൂട്ടി നേരത്തെ വന്നേക്കണം. വിവാഹ വാർഷികത്തിന് ഇനി കുറച്ചു ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഗീത് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അവിടെ നിന്നോട്ടെ. വേണ്ട, വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ഒരുമിച്ചേ പോകുന്നുള്ളൂ. കേട്ടില്ലേ, കുട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോ വാർഷികത്തിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് എത്തുന്നു. സഞ്ജീവൻ ഒന്ന് വന്നേ സാർ. താൻ കമ്മീഷണറാണെങ്കിൽ ഞാൻ ഡി ജി പി, അത് ഓർമ്മ വേണം. തന്റെ പ്രകടനം മൊത്തം ഞാൻ അങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട്. അല്ല സാർ, അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു. മനസ്സിലായി. ഞാൻ വന്നപ്പോ ഒരു പാട്ട് കേട്ടല്ലോ, നന്നായിരുന്നു. എന്താ അത്, ഒന്ന് മുളിക്കേ. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം. പെണ്ണായാ വെരി ഗുഡ്. പോലീസ് ഓഫീസറും മകളും ഒക്കെ ആണല്ലോ കഥാപാത്രങ്ങൾ. താൻ വലിയൊരു കവിയും കൂടെ ആണല്ലേ. അയ്യോ സാർ, ഇത് ഞാൻ എഴുതിയല്ല, നമ്മുടെ ഡി എ ജി ഇടിക്കുള്ള സാർ എഴുതിയതാ. ഓഹോ, എന്നാ ശരി.